പ്രിയപ്പെട്ട കൂട്ടുകാരെ, സി സി ബി ആൻഡ് ബി എസ് സി മാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ 16-ാം ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എല്ലാവരോടും 4 ക്വസ്റ്റ്യൻസ് വീതം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അതിനോട് സഹകരിച്ചതിന് നന്ദി പറയുന്നു. പ്രത്യേകമായി ഏകദേശം ഒരു 2000-ത്തിനടുത്തോളം ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിന്നും പഠിച്ചെടുക്കാൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സിലബസിൽ നിന്നും ഉൾപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. സിലബസിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നാളെ നടക്കുവാൻ പോകുന്ന എക്സാമിന് പ്രത്യേകമായി അത് ഉപകരിക്കും. അപ്പോൾ ഇനിയുള്ള കുറച്ച് സമയം കൂടി ഉള്ളൂ നമുക്ക് ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്തും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് NFDB, നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോമാർക്ക്, കോമാർക്ക് എന്ന് വെച്ചാൽ ഇന്ത്യൻ കോഫി മേക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോമാർക്ക് എന്നറിയപ്പെടുന്നത്. അപ്പം കോമാർക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റഡ് അറ്റ്, കോമാർക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഹസൻ, കർണാടകയിലെ ഹസൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഇന്ത്യൻ കോഫി മേക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലീഡർ ഓഫ് ഫസ്റ്റ് അർബൻ ബാങ്ക് ഈസ് ഡാഷ്, ഇന്ത്യയിലെ അർബൻ ബാങ്കിൻ്റെ ഫസ്റ്റ് ലീഡർ അല്ലെങ്കിൽ ആദ്യ അർബൻ ബാങ്കിൻ്റെ ലീഡർ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റൽ കവിൽക്കാറാണ്. വൈറ്റൽ കവിൽക്കാറാണ് ഇന്ത്യയിലെ ആദ്യ അർബൻ ബാങ്കിൻ്റെ ലീഡർ എന്നറിയപ്പെടുന്നത്, വൈറ്റൽ കവിൽക്കാർ. ഓക്കെ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, പഠിച്ചു വയ്ക്കുക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്, നമുക്ക് ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് പഞ്ചാബിലെ ജഹാംഗിലാണെന്നറിയാം, എന്നാൽ സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നവ്ഗോൺ ഇൻ ബംഗാൾ, ബംഗാളിലെ നവ്ഗോൺ എന്നുള്ള സ്ഥലത്താണ് സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക്. ഓക്കെ, ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ജഹാംഗ് പഞ്ചാബ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പിയർ അറ്റ് ഡാഷ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 7th ഷെഡ്യൂൾ എൻട്രി 32 ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ്, മൂന്നും പ്രധാനപ്പെട്ടതാണ്. 7th ഷെഡ്യൂളിൽ 32nd എൻട്രി ആയിട്ട് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ 32nd എൻട്രിയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതുപോലെ തന്നെ ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത് 7th ഷെഡ്യൂളിലാണ്. 7th ഷെഡ്യൂൾ 32nd ഐറ്റമായിട്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ് ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് ഡാഷ്, അതായത് NCHF എന്നാണ് നാഷണൽ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ്റെ ഫുൾ ഫോം. അപ്പോൾ NCHF എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട വർഷമാണ് 1969. 1969 നാഷണൽ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അതുപോലെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആക്റ്റീവ് പ്രൈസ് പോളിസി റിലേറ്റഡ് ടു ഡാഷ്, ഏത് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി? ആക്റ്റീവ് പ്രൈസ് പോളിസി റിലേറ്റഡ് ടു കൺസ്യൂമർ സൊസൈറ്റീസ്, കൺസ്യൂമർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്യൂമർ കോഓപ്പറേറ്റീവ് ഇൻ ഇന്ത്യ ഈസ് ഡാഷ് ടയർ സ്ട്രക്ചർ, ഇന്ത്യയിലെ കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സിൻ്റെ സ്ട്രക്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ് 4-tier സ്ട്രക്ചർ ആണെന്ന് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ് 3-tier ആണെന്നും പഠിച്ചിരിക്കുക. ഇന്ത്യൻ കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ് 4-tier കേരള കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ് 3-tier എന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ഈസ് 4-tier, കൺസ്യൂമർ കോഓപ്പറേറ്റീവ് ഇൻ കേരള ഈസ് 3-tier. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1914, അതായത് 1914 ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ സൊസൈറ്റി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കാണ്
ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതാണ് പിന്നെ കേരള കോപ്പറേറ്റീവ് ബാങ്കൊക്കെ ആയിട്ട് മാറിയത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായ വർഷം 1914. ഇതും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കൊച്ചിൻ ആൻഡ് ട്രാവൻകൂർ ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള ആക്ട്. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായ വർഷം 1951. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായ വർഷം 1951. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ മലബാർ റീജിയൻ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് ഡാഷ്. മലബാർ റീജിയനിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏതായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1932, 1932 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിലാണ് മലബാർ റീജിയനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ഒക്കെ ആദ്യമായിട്ട് ലെജിസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1932 ആണ് മലബാർ റീജിയനിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പഠിച്ചു വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 2002 കണ്ടെയ്ൻ ഹൗ മെനി സെക്ഷൻസ്. അപ്പോൾ 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അതിൽ എത്ര സെക്ഷൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 126 സെക്ഷൻസ് ആണ് 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ, 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലുള്ളത് 126 സെക്ഷൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 1904 ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയ ഡേറ്റും മന്തും ആണ് പ്രത്യേകമായി ചോദിച്ചിരിക്കുന്നത്. 25th March 1904, March 25 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയത്. ഓക്കെ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഡിസ്ക്രൈബ്ഡ് 1904 ആക്ട് ആസ് ഇറ്റ് വാസ് ദ വേ ഫ്രം പോവർട്ടി ടു പ്ലെൻറ്റി. അതായത് 1904 ആക്ടിനെ ഇറ്റ് വാസ് ദ വേ ഫ്രം പോവർട്ടി ടു പ്ലെൻറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. അത് സർ ഡാനിയൽ ഹാമിൽട്ടൺ. സർ ഡാനിയൽ ഹാമിൽട്ടൺ ആണ് 1904 ആക്ടിനെ ഇറ്റ് വാസ് ദ വേ ഫ്രം പോവർട്ടി ടു പ്ലെൻറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത്? 1901 1901 എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 97th അമെൻമെൻറ്റ് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട 97th കോൺസ്റ്റിറ്റ്യൂവൻ അമെൻമെൻറ്റ് പാസ്സായ വർഷം? 2011 കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട 97th അമെൻമെൻറ്റ് പാസ്സായത് 2011. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ 97th ഭരണഘടനാ ഭേദഗതിയാണ്, 97th അമെൻമെൻ്റ് ആണ്. അതുപോലെ ഇത് പാസ്സാക്കിയ വർഷം 2011 പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഡിവിഡൻഡ് പേബിൾ ടു മെമ്പേഴ്സ് ആസ് പെർ 1912 ആക്ട് ഈസ് ഡാഷ്. അതായത് 1912 ആക്ട് പ്രകാരം ഒരു മെമ്പറിന് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെമ്പറിന് ലഭിക്കാമായിരുന്ന മാക്സിമം ഡിവിഡൻഡ് 1000 രൂപയാണ്, ₹1000 ആണ് 1912 ആക്ട് പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പറിന് ലഭിക്കാൻ പറ്റുന്നതിൽ വെച്ച് മാക്സിമം ഡിവിഡൻഡ് 1000 രൂപയായിരുന്നു. ഓക്കെ, ദ മാക്സിമം ഡിവിഡൻഡ് പേബിൾ ടു മെമ്പേഴ്സ് ആസ് പെർ 1912 ആക്ട് ഈസ് ₹1000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡി സി എ ഷാൾ അണ്ടർ ദി കൺട്രോൾ ഓഫ് ഡാഷ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആരുടെ കൺട്രോളിലാണ്? രജിസ്ട്രാറിൻ്റെ കൺട്രോളിലാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ രജിസ്ട്രാറിൻ്റെ കൺട്രോളിലാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പിട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടും.
അതുപോലെ തന്നെ നാളത്തെ എക്സാമിന് വേണ്ട നിർദ്ദേശങ്ങളും ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുന്നു. ടെൻഷൻ അടിക്കാതെയൊക്കെ പോയി എഴുതുക. മാക്സിമം മൈനസ് ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും സി എസ് സി ബി പി എസ് സി മാസ്റ്ററിൽ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പ്രത്യേകമായി നല്ലൊരു എക്സാം ആശംസിക്കുന്നു. അപ്പോൾ ഇനി എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു എക്സാമും ആശംസിക്കുന്നു. താങ്ക് യു.